ഹലോ, എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂയിലോട്ട് കടക്കാം. അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാഹുലിനെ ആട്ടോ. അപ്പോൾ രാഹുലാണെങ്കിൽ ആകെ കൂടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നമ്മുടെ സോണിയുടെ കല്യാണവും നടന്നുപോയി, സ്വത്തും കിട്ടിയില്ല, ആകെ കൂടെ പ്ലാനുകളെല്ലാം തകർന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്താണ് ഷാരി രാഹുലിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ രാഹുൽ ഇങ്ങനെ പറയുകയാണ്, ഞാനെല്ലാം ചെയ്ത് കൂട്ടിയത് നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ആ സ്വത്തൊക്കെ നമ്മുടെ കൈക്കലാക്കാനും നമ്മുടെ മോൾക്ക് അതെല്ലാം കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഷാരിയാണെങ്കിൽ രാഹുലിനോട് പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും രൂപയുടെ മോളുടെ കല്യാണവും കഴിഞ്ഞ് സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ ആവുകയും ചെയ്തു. ഇനി എന്തായാലും നമ്മുടെ മോൾക്കൊന്നും അത് കിട്ടില്ല, കിട്ടേണ്ടവന് എന്നെ സ്വത്തൊക്കെ കിട്ടി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതങ്ങ് വിട്ട് കളഞ്ഞേക്കുന്നത് രാഹുലിനോട് പറയണം കേട്ടോ. അതേസമയം തന്നെ ഷാരി പറയാണ്, ഇനി എന്തായാലും ആ സ്വത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വെപ്രാളവും അസുഖവും ഒക്കെ മാറിയിട്ട് നമുക്ക് എന്തായാലും മരുമോൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോവാം, അവിടെ സുഖമായിട്ട് കഴിയാമെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ രാഹുൽ പറയാണ്, മരുമോൻ്റെ കൂടെ അമേരിക്ക, അവൻ അമേരിക്ക കണ്ടിട്ടുണ്ടോയെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അവനെ ഞാൻ തന്നെ ഇല്ലാണ്ടാക്കും എന്നൊക്കെ ഇയാൾ പറയാൻ കേട്ടോ. അതേസമയം തന്നെ ഷാരി പറയാണ്, നിങ്ങൾ നിൽക്ക്, നിങ്ങൾക്ക് ദാഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, ഞാൻ കുറച്ച് വെള്ളം ഉണ്ടാക്കി കൊണ്ടുവരാം, നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങനെ ആ സമയത്ത് അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് സരയുവിനെയും അതുപോലെ തന്നെ മനോഹറിനെയുമാണ്. അപ്പോൾ സരയു അടങ്ങി മനോഹറിൻ്റെ അടുത്ത് ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് മനോഹറിനോട് പറയുകയാണ്, നമുക്ക് എത്രയും വേഗം അമേരിക്കയ്ക്ക് പോകണം, അങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെയാണ് ഷാരി അവരുടെ റൂമിലേക്ക് വരുന്നത്. ഷാരി പറയുകയാണ്, മോനെ ദേ അച്ഛൻ നാരങ്ങവെള്ളം ചോദിച്ചിട്ടുണ്ട്, ദേ ജ്യൂസ് എടുത്തിട്ടുണ്ടമ്മ. ഈ സമയം തന്നെയാണ് നമുക്ക് പറ്റിയ തക്കം, ഈ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഗുളിക ചേർക്കാം, എന്നിട്ട് അച്ഛൻ മയങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അതേസമയം തന്നെ മനോഹറിനും ഭയങ്കര സന്തോഷമാവാണ്. മനോഹർ വേഗം തന്നെ ഒരു ഡെപ്പിയിൽ മയക്കുന്ന ആ ഒരു ഗുളികയുടെ പൊടിയുണ്ടല്ലോ, അതെടുത്തങ്ങ് കൊടുക്കുകയാണ്, ഇതങ്ങ് കലക്കിക്കോളാൻ പറയുകയാണ്. അങ്ങനെ ഷാരി അത് കലക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ സരയുവിൻ്റെ മനസ്സിലാണെങ്കിൽ ആകെക്കൂടെ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. കാരണം സരയുവിനെ ഒരുപാട് സ്നേഹിച്ചതാണല്ലോ സരയുവിൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛനിങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു വിഷമം സരയുവിന് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും സരയു ചോദിക്കുകയാണ്, അല്ല അച്ഛന് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്താണോ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ്, നമുക്കേ മെൻ്റൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവാം, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് മരുന്ന് മാത്രമല്ലേ തന്നു വിടുകയുള്ളൂ, പിന്നെയും വഷളാവാനുള്ള സാധ്യതയുണ്ട്. മെൻ്റൽ ഹോസ്പിറ്റലിലാവുമ്പോൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കിട്ടും, അച്ഛൻ പെട്ടെന്ന് തന്നെ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും, അത് മതിയെന്ന് പറയാൻ കേട്ടോ. അതേസമയം തന്നെ സരയു പറയുകയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛനിങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. കാര്യം എന്തായാലും അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും അച്ഛൻ ചെയ്യുമായിരുന്നു, ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട് മനുവേട്ടാന്ന് പറയാൻ കേട്ടോ. എന്തായാലും അച്ഛൻ്റെ അസുഖം പെട്ടെന്ന് മാറിക്കിട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അമേരിക്കയ്ക്ക് പോവാം, മോളെന്തായാലും ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് മനോഹർ സരയുവിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. സരയു ആണെങ്കിലും മനോഹർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ ഷാരി കൊണ്ടുവന്ന് നാരങ്ങവെള്ളം രാഹുലിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. രാഹുലാണെങ്കിൽ അത് ഒന്നും അറിയാത്തോ അതേ കുടിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഷാരി ചോദിക്കുകയാണ്, ഉപ്പൊക്കെ കറക്റ്റായിരുന്നു രാഹുലേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രാഹുൽ ചോദിക്കുകയാണ്, നിനക്ക് കുറച്ച് ഉപ്പ് അതിൽ കൂട്ടിയിട്ടുണ്ടായിരുന്ന, ഒരു ടേസ്റ്റും ഇല്ലയെന്ന് പറയുകയാണ്, നീ ഇതിൽ എന്തെങ്കിലും കലക്കിയിട്ട് തന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുകയാണ് കേട്ടോ ഷാരിയുടെ അടുത്ത്. അപ്പോഴേക്കും ഷാരി പറയുകയാണ്, എന്തായാലും ഞാനൊരു ജോത്സ്യനെ കാണാൻ പോവുകയാണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളുടെ ഈ അവസ്ഥയൊക്കെ മാറാൻ വേണ്ടിയിട്ട് അയാളോട് കണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണെന്ന് പറയുകയാണ്. അതേസമയം രാഹുൽ പറയാണ്, നീ നിൻ്റെ മരുമോനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു ജോത്സ്യനെ കാണുന്നത് നല്ലതായിരിക്കും, ഇവിടെ നട്ടപ്രാന്തുള്ളത് അവനാണ്, അവനെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും, ഞാനത് തീർത്ത് കളയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം തന്നെ രാഹുലിൻ്റെ നാവൊക്കെ കുഴഞ്ഞു കുഴഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ രാഹുലാണെങ്കിൽ ഷാരിയോട് പറയുകയാണ്, എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒരു ഉറക്കം വന്നതുപോലെ ആകെ കുഴഞ്ഞു പോകുന്നു എന്നറിയാണ്. അപ്പോഴത്തേക്ക് ഷാരി പറയുകയാണ്, ഈ ചൂടിൻ്റെയൊക്കെ ആയിരിക്കും, രാഹുലേട്ടൻ്റെ ഒരു കാര്യം ചെയ്യും, ഉറങ്ങിക്കോ, ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ രാഹുലേട്ടൻ്റെ ഈ ഒരു സമ്മർദ്ദമൊക്കെ കുറയും എന്ന് പറയാണ് കേട്ടോ. അതേസമയം തന്നെ രാഹുൽ പറയുകയാണ്, എല്ലാവരും എന്നെ ഭ്രാന്താണെന്ന് പറയുന്നു, നീ അത് വിശ്വസിക്കുന്നുണ്ടോ, എനിക്ക് ഭ്രാന്തുള്ളതായിട്ട് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഷാരിയോട്. അപ്പോഴത്തേക്ക് ഷാരി പറയുകയാണ്, ഏയ് ഞാനോ, ഞാനങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല രാഹുലേട്ടാ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ, രാഹുലേട്ടനും ഒരു കുഴപ്പമില്ല എന്നുള്ളത് എനിക്കറിയില്ലേ,
എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശാരി പറയുകയാണ്, വേഗം കിടന്നുറങ്ങിക്കോട്ടോ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രാഹുലങ്ങും മയക്കത്തിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. അതേസമയം തന്നെ ശാരിയുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ എങ്ങനെയെങ്കിലും ഒന്ന് മയങ്ങി കിട്ടിയാലാണ് വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് ശാരി ഇരിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് കല്യാണിനെയും കിരണിനെയും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ കല്യാണിയും കിരണും അതുപോലെ തന്നെ നമ്മുടെ മണവാട്ടിയും മണവാളിനും ഒക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ശരണ്യ വേഗം തന്നെ അവരോട് പറയുകയാണ്, നിങ്ങൾ കഴിക്കട്ടോ, അടിപൊളി സദ്യയാണ് മുത്തശ്ശി ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. അതേസമയം തന്നെ അവിടെ ഇരിക്കുന്ന വിക്രത്തിനെ മാറിയിരിക്കുകയാണ്, വിക്രവും അതുപോലെ തന്നെ പ്രകാശനും ഒക്കെ. അപ്പോൾ വിക്രത്തിനെ വിളിക്കുകയാണ്, എടാ നീ ഇങ്ങ് വന്നേന്ന് പറയാണ്. അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ്, ഞാനെന്തിനാ വരുന്നത്, അവിടെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശി വിളമ്പിക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ്, അതങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ, നീ തന്നെ ആദ്യം ഈ സദ്യക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ച, കാരണം നിങ്ങളാണ് ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും വിക്രം പറയാം, എങ്കിൽ പിന്നെ നിങ്ങൾ കഴിക്കേണ്ടെന്ന് വെച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശരണ്യ പറയാണ്, ഇവരെ കൊണ്ട് സദ്യ കഴിപ്പിക്കാനാണല്ലോ ഇവരെ വിളിച്ചു വരുത്തിയത്, അപ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റുക, അപ്പേ നീ ആദ്യം കഴിച്ച് കാണിക്കുക, അപ്പോൾ പിന്നെ നമുക്ക് വിശ്വാസത്തോടെ ബാക്കിയുള്ളത് കഴിക്കുകയും ചെയ്യാം, അപ്പോൾ നീ ആദ്യം കഴിച്ച് കാണിക്കാൻ പറയാം കേട്ടോ ശരണ്യ. അങ്ങനെ ശരണ്യനെ പേടിച്ചുകൊണ്ട് വിക്രം വന്നിട്ട് ആ കറിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴത്തേക്കും ശരണ്യ പറയുകയാണ്, ആ ഇനിയിപ്പോൾ നമുക്ക് മനസ്സമാധാനമായിട്ട് കഴിക്കാമെന്ന് പറയാണ് കേട്ടോ. അതേസമയം തന്നെ പ്രകാശം പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ സംശയമൊക്കെ മാറിയില്ലേ, ഞങ്ങളിതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല, ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ്, നിങ്ങൾ അത്രക്കാരല്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ഭയം, അതുകൊണ്ടാണല്ലോ കല്യാണിയും സോണിയും ഒക്കെ ഒരുപാട് ഇവിടെ കിടന്ന് അനുഭവിച്ചത്, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മുൻകരുതൽ എടുത്തതേ ഉള്ളൂ എന്നിങ്ങനെ പറയാനായിട്ടോ. അങ്ങനെ അവർ ഫുഡ് കഴിക്കേണ്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പ്രകാശനും വിക്രമൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശനാണെങ്കിൽ ദേഷ്യം വരികയാണ്. പ്രകാശം പറയാണ്, കണ്ടില്ലേ അവർ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത്, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണോടാ മോനെ, ഇവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നിങ്ങനെ പറയാനോ കേട്ടോ. അപ്പോൾ വിക്രവും പറയാണ്, ശരിയാണ് ചാ, ഇവർക്ക് എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണം, ഇങ്ങനെ സന്തോഷിക്കാൻ വിട്ടുകൂടാ ഇവരെ എന്ന് പറയാണ്. അതേസമയം തന്നെ ശരണ്യ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ശരണ്യ ചോദിക്കുകയാണ്, എന്താണാവോ അച്ഛനും മോനും കൂടെ ഒരു പിറുപിറുക്കൽ. അപ്പോഴേക്കും കല്യാണി പറയാണ്, വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സദ്യ കഴിക്കാം, ഞങ്ങളുടെ കൂടെ വന്നിരുന്നോളാം പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശം പറയാണ്, നിൻ്റെ കൂടെ നിന്ന് ഇരുന്നിട്ടുള്ളൊരു സദ്യ എനിക്ക് വേണ്ട, ഇനി എനിക്ക് സദ്യയെ വേണ്ട എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശരണ്യ പറയാണ്, അത് ശരിയാണ്, ഒന്നോ രണ്ടോ ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ച് ആർക്കും ഒന്നും സംഭവിക്കാനൊന്നും പോകില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ സദ്യ കഴിച്ചുകൊണ്ട് കുറേ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് അച്ഛനെയും മോനെയും നന്നായിട്ടിട്ട് ആട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശിക്കും കിട്ടുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതേസമയം തന്നെ മനോഹർ വരികയാണ്. അപ്പോൾ ശാരി മനോഹറിനോട് പറയുകയാണ്, മോനെ ദേ തക്കം കിട്ടിയിട്ടുണ്ട്, അയാൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, എത്രയും വേഗം നമുക്ക് ഇതിനെ പിടിച്ചുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിലാക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശാരി മനോഹറിനോട് ചോദിക്കുകയാണ്, മോനെ എങ്കിൽ നമുക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുകയാണ്, ഇനി ഡോക്ടറോട് നമ്മൾ എന്താ പറയണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് മനോഹർ പറയണ്ട, ഡോക്ടറിനോട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാമേ, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് കൊടുത്താൽ മാറാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പുള്ളിക്കുള്ളൂ, എന്തായാലും നമുക്ക് പുള്ളിനെ പൊക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശാരി പറയണ, അല്ല നമ്മൾ മൂന്നുപേരും കൂടെ പിടിച്ചത് പൊങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും മനോഹർ പറയണ, നമുക്ക് പിടിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ അമ്മേ നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും കല്യാണിനെയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കല്യാണിയും കിരണും ആൽബിയും സോണിയും ഒക്കെ സദ്യയൊക്കെ കഴിച്ചിട്ട് പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ ശരണ്യ പറയുകയാണ്, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വിക്രത്തിനെയും പ്രകാശിനെയൊക്കെ വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. വിക്രത്തിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ആൽബി വന്നിട്ട് പറയുകയാണ്, ഇനി മേലാൽ നിൻ്റെ വേഷം കിട്ടും കൊണ്ട് സോണിയുടെ അടുത്ത് വന്നു പോരുത്, ആദ്യ ഭാര്യയാണെന്നോ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നോ ഒരവകാശം പറഞ്ഞ് നീ വരരുത്, ചാരു മോളിപ്പോൾ എൻ്റെ മോളാണ്, ഇവളെൻ്റെ ഭാര്യയും, നിൻ്റെ കയ്യിലിരുന്നിട്ട് പോലും നീ അവളുടെ മഹത്വം മനസ്സിലാക്കിയില്ല, ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്, നീ വേണ്ടാണ്ട് വെച്ചാൽ മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നത് എനിക്കാണ്, എൻ്റെ ഭാര്യയ്ക്ക് നേരെ ഇനി നീ വരരുത് എന്ന് തന്നെ കട്ടായം പറയാണ് കേട്ടോ നമ്മുടെ ആൽബി. ഇത് കേട്ടിട്ടാണെങ്കിൽ തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റാണ്ട് ആകെക്കൂടെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ വിക്രം. അതുപോലെ തന്നെ പ്രകാശനാണെങ്കിലോ വൈരാഗ്യം ഇരട്ടിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വൈരാഗ്യത്തിൽ പ്രകാശനും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശിയുടെ കാര്യം പറയണ്ടല്ലോ, മുത്തശ്ശിക്കും ആകെക്കൂടെ എന്തോ ബ്ലിങ്ങസി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഒന്നും തന്നെ പറയാൻ പറ്റുള്ളൂ, ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ശരണ്യ പിടിച്ച് പുറത്താക്കുക, അതോടുകൂടി തീർന്നു എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും വേണ്ടാതെ ഇങ്ങനെ എല്ലാം കേട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയാണ്, ഇനി മേലാൽ സോണിയുടെ പിന്നാലെ നീ വന്ന, നീ കരുതുന്നെങ്കിലും അപ്പുറത്തായിരിക്കും നടക്കാൻ പോകുന്നത്, ഇത്രയും കാലം നീ സോണിയെയും കല്യാണിനെയും ഒക്കെ ഒരുപാട് ദ്രോഹിച്ചു, അതെല്ലാം ഞങ്ങൾ കണ്ടും കേട്ടും ക്ഷമിച്ചു നിന്നു, പക്ഷേ ഇനിയൊരു ക്ഷമ ഉണ്ടാവില്ല എന്നുള്ളത് നീ ഓർത്തോളാൻ പറയാട്ടോ. നീ എന്തായാലും നിൻ്റെ ദുഷ്ടത്തരമൊക്കെ മാറ്റിവെച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് തന്നെ കിരൺ പറയാണ്. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല എന്ന് പറയാനേട്ടോ. എന്തായാലും ഇത് കേട്ടിട്ട് വിക്രം നന്നായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോഴേക്കും കല്യാണി പറയാണ്, നീ മാറിയ നിനക്ക് കൊള്ളാം, അല്ലാന്നുണ്ടെങ്കിൽ നീ ഇനി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നീ എൻ്റെ ആങ്ങളെയാണെന്ന് പറയാൻ പോലും ഇപ്പം എനിക്ക് നാക്ക് കുളുക്കുകടാ. എനിക്ക് അത്രയും വെറുപ്പായിപ്പോയി. നീ എന്തോരം ദുഷ്ടതരവാടാ ഈ സോണിയോടൊക്കെ കാണിച്ചു കൂട്ടിയത്. എനിക്കത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ നിന്നോട് ഒരു തരത്തിലുള്ള ദയയും തോന്നുന്നില്ല എന്ന് കല്യാണി പറയാനട്ടോ. അപ്പോഴത്തേക്കും കല്യാണി പറയാണ്, നിന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ വളർത്തി വലുതാക്കിയ നിൻ്റെ അച്ഛനെയും ഈ മുത്തശ്ശിയും കൂടെ പറയണം. നീ രാജാവാകുമെന്ന് പറഞ്ഞിട്ടല്ലേ അവരെ വളർത്തി വലുതാക്കി നശിപ്പിച്ചത് നിന്നെ. ഇപ്പോൾ നീയോ പേരും കള്ളനായി മാറി, ദുഷ്ടനായൊരു കള്ളൻ എന്ന് പറയാട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ വിക്രവും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഒന്നും കൂടെ കല്യാണി പറയാണ്, മര്യാദക്ക് നീ അടങ്ങി ഒതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാഹുലിനും കിട്ടേണ്ടത് കിട്ടാറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ രാഹുലിനെ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയാണ്, ഷോക്കൊക്കെ അടിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ സെല്ലിലടയ്ക്കുകയാണ് കേട്ടോ. ആ വിശേഷവും പിന്നെ പ്രകാശനാണെങ്കിൽ രാഹുലിനെ തേടി വരുന്ന വിശേഷങ്ങളും എല്ലാം തന്നെ നമുക്ക് അടുത്ത ദിവസത്തെ എപ്പിസോഡുകളിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ടാറ്റാ.